ബാക്ക് ടു നവീൻസ് കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഗോബി 65 എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. സ്നാക്കായിട്ടോ അല്ലാണ്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും തണുപ്പുള്ള ഒരു സമയത്തൊക്കെ, നല്ല മഴയൊക്കെ പെയ്ത് ഫുൾ ക്ലൈമറ്റൊക്കെ നല്ല തണുത്തിരിക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള, വലിയ കോളിഫ്ലവർ ഒന്നും അല്ല, ഒരു മീഡിയം സൈസുള്ള ഒരു കോളിഫ്ലവർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ കളറൊക്കെ കാണാം. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി, ഇത് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ക്ലീൻ ആക്കി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ല, അപ്പോൾ അതിനകത്ത് കുറേ വിഷാംശമൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകണം. കോളിഫ്ലവർ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് നല്ല തിളച്ച വെള്ളത്തിലേക്ക്, നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്തോട്ട് ചേർത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം അതൊന്ന് വെന്ത് വരുന്നോടം വരെ നമുക്കതൊന്ന് അടുപ്പിൽ വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മഞ്ഞ കളറൊന്നും ഇല്ല, ഈ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കാരണം അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. ഇതാ കണ്ടോ, നമ്മൾ നന്നായിട്ട് ഇതാ എടുത്ത് നോക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് അത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വേണം എടുക്കാൻ, ഉടഞ്ഞു പോകരുത്. എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം. അപ്പം ഇനി ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വലിയണം. അപ്പം നമ്മളിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് അത് റെഡിയായിട്ട് വന്നോളും. നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം, അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട ബാക്കിയുള്ള മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ടേബിൾ സ്പൂണാണ്, 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടത്തിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ ചേർത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കുന്നത് സോയ സോസാണ്. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടത്തിൽ നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിൻ്റെ കൂടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് നിങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിനകത്തോട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്യണം. വെള്ളത്തിൽ ഞാൻ കൃത്യമായിട്ട് ഒരു അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി വരുന്നോടം വരെ വെള്ളം ഒഴിക്കുക. മൊത്തം വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത് കേട്ടോ. നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. നന്നായിട്ട് വെള്ളം ആവേണ്ട, ഇതേ ഈ ഒരു മൈദയൊക്കെ ഇതിലോട്ട് ഒന്ന് പിടിച്ചിരിക്കുന്ന ഒരു പാകത്തിന് വേണം ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പഴംപൊരിയൊക്കെ ആക്കുമ്പോൾ ആ ഒരു ബാറ്റർ ആക്കില്ല, ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി. അതിനേക്കാൾ ഇച്ചിരി കൂടെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ഇത് ഒരു കുറച്ച് കുറച്ചായിട്ട് കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം, അതെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. 1/2 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവറിലേക്കൊക്കെ ഇതെല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ആദ്യം ഇത് നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഇത്ര എണ്ണ വേണം കേട്ടോ ഇതിന് വറുത്തെടുക്കണമെങ്കിൽ. അപ്പം ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പം എന്താ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. കോളിഫ്ലവർ എല്ലാം ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പാൻ വലിയതായതുകൊണ്ടാണ് ഞാൻ മൊത്തം ഒന്നിച്ച് ചേർത്തത്. അത് നിങ്ങൾക്കിപ്പോൾ ചെറിയ പാൻ ആണെങ്കിൽ രണ്ടായിട്ട് ആക്കിയാലും റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. അപ്പം എണ്ണ ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതൊന്ന് വറുത്തെടുക്കാൻ ആവശ്യമുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ കോളിഫ്ലവർ ഈ ഒരു എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പിടിച്ചു പോകും. നമ്മൾ മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എന്താ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പം ഞാൻ അപ്പുറത്ത് അത് തിരിച്ചിട്ടിട്ടുണ്ട്, കണ്ടില്ല, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശവും കൂടെ അതുപോലെ തന്നെ റെഡി ആയി വരട്ടെ. അപ്പം എന്താ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്താ അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ പാത്രത്തിൽ ഞാൻ എന്താ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞ് ചേർത്ത്, നമുക്ക് അധികം എണ്ണ ഉള്ളത് നല്ലതല്ലല്ലോ. അപ്പോൾ എന്താ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ സോസൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാവേ. സൂപ്പറായിട്ടുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലേ.
ഉഷാർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.